എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ നമ്മുടെ വണ്ടിക്ക് ഒരു പണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വഴിയാണ്. അപ്പോഴാണ് നമുക്ക് ഇങ്ങനൊരു അവസരം കിട്ടിയത്. അപ്പം നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായ ഇത്തവണത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം കിട്ടിയ നമ്മുടെ പ്രിയപ്പെട്ട നഞ്ചീമ്മയാണ് ഇന്ന് നമ്മോടൊപ്പം നമ്മുടെ വണ്ടിയിലുള്ളത്. മുമ്പോട്ട് മുമ്പോട്ട് കുട്ടി മക്കളൊക്കെ ഉണ്ടാക്കി എടുത്ത് മയിലുകുട്ടികളെ കണ്ടോ ഇവിടെ ഇഷ്ടംപോലെ എല്ലാ പക്കികളും ഒക്കെ ഉണ്ടാവും. അമ്മക്ക് അവാർഡ് കിട്ടിയിട്ട് പൃഥ്വിരാജും വിജുമേനോനും ഒക്കെ വിളിച്ചോ? സാർമാർ രണ്ടാളുടെയും കൂടി ഞാൻ പറഞ്ഞിട്ടില്ല. സൂരജ് ഗോപി വിളിച്ചിരുന്നു, ചച്ചന്റെ ബാരി വിളിച്ചിരുന്നു, എനിക്ക് കുട്ടിയായിട്ട് അതിച്ച കുട്ടി വിളിച്ചിരുന്നു, കൊറേ സാർമാർകൾ വിളിച്ചിരുന്നു, കൊറേ ആളുകളൊക്കെ വിളിച്ചിരുന്നു. നമ്മുടെ കേരളത്തിന്റെ ഇതേപോലെ നിങ്ങളെ പോലെ ഇനിയുള്ള കുട്ടികള് അങ്ങനെ കണ്ടെത്തി അവരവരുടെ ഒരു കളവണെ അവർ മുമ്പോട്ട് കൊണ്ടു വന്ന് നടന്ന് അവരൊക്കെ നടന്നിട്ട് വരണം. എല്ലാ രാജ്യം മക്കൾ ഇങ്ങനെ കണ്ടെത്തണം. അവന്റെ ഓരോളാളുടെ ഒരു കുട്ടി മാറി ഒരു മൂളയാണ് അങ്ങനെ ചെയ്തു വരണം. നിങ്ങളെല്ലാം വണ്ടി എടുക്കുന്ന നിങ്ങൾ അറിയോ ഒരു കാലഘട്ടത്തിന് പെണ്ണുകൾ ഇങ്ങനെ വണ്ടി ഉണ്ടോ? ഇന്ന് പെണ്ണുകളാണ് എല്ലാ മുമ്പിലെ നിൽക്കുന്നത്, പെണ്ണുകളാണ് നമ്മുടെ രാഷ്ട്രപതിയോ? അതെ അതെ അതാണ് ഇപ്പൊ അവാർഡ് മേടിക്കാൻ പോകണ്ടേ? ലോകത്തിന് കേറി നിൽക്കുന്നത് പെണ്ണാണ് അല്ലേ? അപ്പൊ അങ്ങനെ വരണ ഒരു കാലഘട്ടത്തിന് ഇങ്ങനെ നേരത്തെ കണ്ട് എത്തിയ മാത്രമേ നമ്മൾ മുമ്പോട്ട് വരാൻ പറ്റൂ. സത്യാണ് മാ, സത്യാണ്. അമ്മ ജനിച്ചു വളർന്നതൊക്കെ ഇവിടെ തന്നെയാണോ? ഞാൻ തമിഴ്നാടാണ്. തമിഴ്നാടാണ്. ഞാൻ വന്നത് മാത്രം തന്നെ ഇവിടെ നീ കെട്ടിക്കൊണ്ടു വന്നതാണ് അട്ടപ്പാടി. ഞാൻ ജനിച്ചത് മൊത്തം തമിഴ്നാട്. അട്ടപ്പാടി പ്രശസ്തമായില്ലേ? നമ്മളില്ലാന്ന് പറയാൻ അതിനെ കുറിച്ച് എത്തില്ല. ഞാനായി ഏതായാലും അങ്ങനത്തെ സച്ചിസാർ ഇവിടെ വന്നതോ അമ്മയെ കണ്ടെത്തിയതൊക്കെ ഒരു ഭാഗ്യമാണ്. അമ്മക്ക് ഇപ്പൊ അമ്മ ലോകം അറിഞ്ഞില്ലേ? അത് നമ്മളെ അട്ടപ്പാടി അറിയാൻ വേണ്ടി ആയിരിക്കും സച്ചിസാർ ഇവിടെ വന്നത്. വന്നു വന്നു ചച്ചിസാർ കണ്ടു, സച്ചിസാറെ ഞാൻ കണ്ടു. അതിനെ നമ്മള് കുറച്ചു ദിവസം പട്ടു. ഇന്ന് ചച്ചാറിന് ഇന്നേർത്തി ഞാൻ പറയുന്നത് ചച്ചാർ ഒരു ദൈവമാണ്. ദൈവമാണ് നമ്മുടെ നാടിനെ ഇന്ന് തെളിച്ചു കിട്ടി അല്ലേ? നമ്മുടെ മക്കൾക്ക് അറിയപ്പെട്ടു, നാടൊക്കെ അറിയപ്പെട്ടു. ഇത്തരം മക്കൾക്ക് കളവ് കൊടുത്തു എല്ലാ മക്കളും ഇപ്പൊ മുമ്പോട്ട് വരുന്നതാണ്. അതുപോലെ ഒരു കളവ് കിട്ടിയത് ഒരു വളക്ക് പറ്റി മറ്റേ ദൈവം ഒരു വെളിച്ചം കൊടുത്തു കൊടുത്തു. അത് സന്തോഷമാണ്. എല്ലാ മക്കൾക്കും എല്ലാ ജനങ്ങൾക്കും എല്ലാ രാജ്യത്തിനും എല്ലാ മക്കൾക്കും കണ്ടെത്തി ഇത് ഉറങ്ങിക്കണ്ട ഒരു കാലഘട്ടമാണ്. ആരറിയാതെ ഏത് നടത്തിയതെ ഏത് സ്ഥലം അറിയാതെ ഞങ്ങൾ ഇരുന്ന ആളുകളാണ് അല്ലേ? അങ്ങനെയല്ലോ ഇന്ന് എല്ലാ ഭാഗത്തിനും ഇതാ മിറക പോലെ മറക്ക പോലെ ഒക്കെ പച്ചേനായി അവർക്കൊരു മനസ്സിലൊരു കളവ് കിട്ടി ഇന്ന് വാന്നു കൊണ്ടുവരുന്ന കുട്ടിയാണ്. അത് സന്തോഷമാണ്. സന്തോഷം ഞങ്ങൾക്ക് സന്തോഷം എല്ലാവർക്കും. അതാണ് മാതാണ് തദ്ദേശം തന്നെ. നമ്മളിങ്ങനെ ഒരു കുട്ടി ഇതേപോലെ ഇത്ര അടി വണ്ടീനെ എടുത്ത് തിരിച്ചാനും ഓട്ടാനും
സത്യാണ്. ദൈവ ഇല്ലാതെ നാമില്ലാതെ ദൈവമില്ല. ഏത് നേരം നമ്മൾ പുറത്തിറങ്ങിയ ദൈവത്തെ കീഴെടുത്തിട്ട് നമ്മൾ പോണത്. ഞാൻ കുളിച്ചു റെഡിയായ അപ്പൊ തന്നെ നമ്മുടെ ചാച്ചി സാർ ഓർമ്മിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പാണ് നമുക്ക് ഉറപ്പാളവ് കിട്ടും, ഇല്ലെങ്കിൽ ഇല്ല. അതുപോലെ ഓർത്താന്ന് ദിവസം നിങ്ങൾക്ക് കിട്ടും. ഞങ്ങളൊരു ഭാഗ്യമായത് അമ്മ ഇന്ന് കാണാൻ പറ്റിയ സന്തോഷം. ഇന്ന് നേരം മൂന്ന് മണിക്കാണ് വീട്ടിന് ഉറങ്ങി കുറച്ചു നേരം. ഇന്നലെ ഒന്ന് രാത്രിയിൽ ഉറങ്ങിയില്ല കേട്ടോ, താമസിച്ചാ വന്നത്. ഞങ്ങൾക്ക് വേണ്ടി അമ്മയുടെ വിലപ്പെട്ട സമയം ഇത്രയും തന്നതിന് ഞങ്ങളുടെ ഭാഗ്യം പറഞ്ഞാൽ. അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിന് ഞാൻ നിങ്ങൾ എണിക്കുമ്പോഴേക്ക് എണിച്ചു വന്ന് ഇന്ന് നിങ്ങളുടെ വണ്ടിന് ഞാൻ പോണു. അതെ, നിങ്ങളെ രണ്ടാളും കൂടി ഉണ്ടാക്കി കൊറേ കൊറേ കഷ്ടം നഷ്ടമൊക്കെ അനുഭവിച്ചു. ഇനി നിങ്ങളെ അടിച്ചു പൊളിച്ചു മുമ്പിനെ 10 രൂപ ഉണ്ടാക്കി നിങ്ങൾ ഇനിയും കൂടി നല്ലതായി വരും. അല്ലേ, ഈ വണ്ടിയെ കുറിച്ച് അതെ അവര് വളർത്തിയെടുക്കണ്ടേ, അവർക്കുള്ള അവർക്കളവ് നമ്മൾ കൊടുക്കണ്ടേ. അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിന് ഇനിയാണ് നിങ്ങൾ മുമ്പോട്ട് വരണം. ഇതിനെ വെച്ചാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. നാട് ഏതെന്ന് അറിയാതെ അഭിനയിക്കുന്ന അറിയാതെ നാളാണോ നൈമ നിങ്ങളുടെ വണ്ടിനെ സൗണ്ട് വരണം. അല്ലേ, അപ്പൊ അത് ഒത്താം ദിവസം കിട്ടാട്ടെ. അതാണ് അതാണ് വണ്ടിനെ ഏത് വണ്ടി എന്ന് അറിയാതെ നാളാണേ ഞങ്ങളുടെ ആൾക്കാരൊക്കെ വണ്ടി ഏതെന്ന് അറിയില്ല, റോഡ് ഏതെന്ന് അറിയില്ല, മനുഷ്യന്മാർ ഇതെന്ന് അറിയില്ല. അങ്ങനെ ഒരു നാളുകളിന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന അത് നമ്മുടെ ഒരു കളവാണ്, കളവാണ്. ഞങ്ങളുടെ ഒരു പാട്ടിനെ ആട്ടിനെ ആണ് ഞാൻ ഇങ്ങനെ കണ്ടെത്തി. ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ കാണും, എന്നെ നിങ്ങൾ കാണുമോ? അങ്ങനത്തെ കാലഘട്ടത്തിന് എന്തമ്മ ഇങ്ങനെ സുഖമായിട്ട് ഉറങ്ങാ, സുഖമായിട്ട് നിങ്ങൾ പോയി വരാ. ഇതിനെ തന്നെ എല്ലാം സൗകര്യമാണ്, വാങ്ങി കഴിച്ചിട്ട് ഒരാൾ ഓട്ടിയ ഒരാൾ ഉറങ്ങും. ദൂരത്തിനൊക്കെ പോയി ഒരാൾ തന്നെ രണ്ടാളും കൂടി വേണം. അപ്പൊ മാത്രമേ ഒരാൾ ഉറങ്ങിയ ഒരാൾ ഉറങ്ങും, ഒരാൾ ഓട്ടിയ ഒരാൾ പിന്നെ തനിയെ ഉറങ്ങും. അതുപോലെ അല്ല എയർപോർട്ടിനെ 10-12 പേരാണ് അതിനെ പങ്കെടുക്കുന്നത്. അതിനെ കൊറേ ആള് ഓട്ടും കൊറേ ആള് ഉറങ്ങും, കൊറേ ആള് ഓട്ടും കൊറേ ആള് ഉറങ്ങും. അല്ലേ, അവർക്ക് അവർക്ക് എന്തായാലും നമ്മൾ തന്നെ ഓട്ടിയാ നമ്മൾക്ക് ചിലപ്പോ ഉറക്കം വരും, അപ്പൊ നമ്മൾക്ക് ഒരു ക്ഷീണം ഉണ്ടാവും. അല്ലേ, എന്റെ സത്തം ഈ 8 ദിവസം സത്തം പോയി. മരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് അത്. നമ്മളുടെ ചിരിച്ചും പാടി ചിരിച്ചും പാടി അങ്ങനെ വരുമ്പോഴേക്ക് നമ്മളെ ആറായാൽ അങ്ങനെ പാട്ട് എഴുതുകയല്ലേ. അതാണ് അതാണ് രണ്ട് പാട്ട് നമ്മളെ കളക്കത്ത ചന്ദന മരം കൂടി ദൈവമകളും കൂടി നമ്മള് ഉണ്ടാക്കിയതിന്റെ സ്വന്തം ഉണ്ടാക്കി കൊടുത്ത പാട്ടുകൾ. ദൈവമകളെ സത്യമായിട്ട് അങ്ങനെ സങ്കടമുള്ള ഫീലിംഗ് ഉള്ള പാട്ടാണ്. ഈ വണ്ടിനെ ഏത് നാടാനാൽ പോവാണ്, ഏത് ദേശം അല്ലേ, അടിപൊളിയാണ്. അടിപൊളിയാണ്, എല്ലാത്തിനെ പോയി എല്ലാത്തിനെ കാണാ.
രണ്ടു ദിവസമായിട്ട് ഇരുത്താ വീട്ടിലിരുന്ന. അപ്പൊ ഞാനിപ്പോ എല്ലായിടവും കാണാൻ പോകുന്നില്ലേ? അതെ. നമുക്ക് ലോറിയ പോകുമ്പോ എല്ലാ സ്ഥലങ്ങളും പോയി കാണാം. അറിയാം അറിയാം, ഇത്രയും ആൾക്കാരെ കാണാം അമ്മ പറഞ്ഞപോലെ. ഇതിനൊക്കെ ലോഡ് കയറ്റി പോകോ? ലോഡ് കയറ്റി പോകും. ഞങ്ങള് കാശ്മീരൊക്കെ പോയായിരുന്നു, ലോഡ് കയറ്റി അങ്ങോട്ട് പോയി. ഹസ്ബൻഡിന്റെ ഇതാണ്, ഹസ്ബൻഡാണ് എന്നെ കൊണ്ടുപോകുന്നതും എല്ലാം. അതാണ് പിന്നെ അവരല്ലേ മുമ്പോട്ട് കൊണ്ടുവരുന്നത് അല്ലേ. അങ്ങനെ ഒരാളിപ്പോ പോയ, ഇപ്പൊ രണ്ടാളും കൂടി ഒന്നിനെ പോയ, ഇങ്ങനെ വരട്ടനൊക്കെ പറഞ്ഞ് പോകുമ്പോഴേക്കും നമ്മൾ ടൈം പോകും. ഒറ്റക്ക് പോയ ബോറടിക്കും അല്ലേ. കൊറേ കൊറേ ഒരാളങ്ങനെ വണ്ടി ഇത് മാത്രം പിടിച്ച് പോയാൽ നമ്മൾക്ക് ബോറടിക്കല്ലേ. രണ്ടാളൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് പോയാ നിങ്ങൾക്ക് എന്താണ് പറ്റും? എവിടെ പോയാൽ നിങ്ങൾ രണ്ടാളും പോകണം? ഒറ്റ കൂടുന്നേ ഒറ്റക്കല്ല, രണ്ടുപേരും പോണതാകുന്ന എല്ലാതാണ്. തന്ദിവസാണ് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ചിരിച്ചും കളിച്ചും ഞങ്ങൾ ഏതെങ്കിലും പറഞ്ഞുകൊണ്ട് പോയാ നമ്മൾക്ക് അത് ടൈം പോയിട്ടുണ്ട്. ലോഡ് ലോഡാകുമ്പോൾ വരും അല്ലേ. കുട്ടികളൊക്കെ പഠിക്കുന്നില്ലേ? ആ പഠിക്കുന്നു. ഒരാള് പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും ഒരാള് പ്ലസ് ടു കഴിഞ്ഞു പഠിക്കും. ഓ ശരിയാ ശരിയാ. ലോഡൊക്കെ ലോഡൊക്കെ പറയുന്ന സമയത്ത് നമ്മള് ഓ പോയി എത്തിക്കും. പോയി എത്തിക്കും. അപ്പൊ അത് നല്ലതല്ലേ? ആ നല്ല കാര്യാണ് കേട്ടോ. അങ്ങനെ വരുന്നത് നല്ല കാര്യാണ്. ലോറിയിലായോണ്ടേ പെട്ടെന്ന് അമ്മയായിരിക്കുന്ന ആർക്കും മനസ്സിലാകുന്നില്ല. എന്താ ഈ അമ്മ ഇങ്ങനെ പോകുന്നു അറിയാം. ഞാൻ പോയി നിന്ന സ്ഥലകള് ഞാൻ പോയി പിടിച്ചു കൊടുത്ത കുണ്ടികള് ഓഫീസുകള് എന്ത് കിട്ടായി നിൽക്കും. അതാണ് തെരിയാതെയോ അമ്മ സന്തോഷത്തോടെ നിൽക്കുന്നത്. അതാണ് അല്ല നമ്മൾ തരുന്നോ തെരിയതയോ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പോയി ഇരിക്കുന്ന ആളാണ്. അതേപോലെ അവർക്ക് എല്ലാ ഇതൊക്കെ കിട്ടട്ടെ. നമ്മൾ എല്ലാ സ്ഥലത്തിനും പോയി നിങ്ങളെ പോലെ വരണത് കൊണ്ടിട്ട് നിങ്ങളുടെ ഒരു വണ്ടിക്ക് ഒരു സന്തോഷം കിട്ടി. ഇതേ കുറിച്ച് നിങ്ങൾ മുമ്പോട്ട് മുമ്പോട്ട് വന്ന് നല്ലത് നിങ്ങൾ അത് പണ്ടെത്തി. ഇനി കുറെ കുറെ ലോഡുകളൊക്കെ കിട്ടട്ടെ. അതൊക്കെ ഒരു സന്തോഷം കിട്ടും. അതാണ് എൻ്റെ ഒരു അനുഗ്രഹ. നമ്മളുടെ ഇന്ന് വെടിയാലേ നിങ്ങൾ ഒരു ഏഴേഴരക്കൊക്കെ വന്ന് എന്നെ എണിച്ചു. കുടിച്ചിട്ടില്ല, ഒന്നും കളിച്ചിട്ടില്ല. ഉച്ചവെള്ള പോലെ വണ്ടിനാണ് ഞാൻ കയറി നിൽക്കുന്നത്. അതേപോലെ നിങ്ങൾ കയറി അതിനെ മുമ്പോട്ട് കൊണ്ടുവരട്ടെ. അതാണ് എന്താ എന്നെ എൻ്റെ അമ്മ ചേച്ചി ഇങ്ങനെ വണ്ടിനെ മുട്ടി കുറെ ആൾക്കാരൊക്കെ നിനക്കും. എന്തായി അമ്മ ഇത് നെഞ്ചമ്മ ചേച്ചിയോ ഇല്ലെന്നോ കുട്ടികളൊക്കെ മനസ്സിലാക്കും. ആദ്യമാണ് ലോറിനെ വരുന്നതാണ് കേട്ടോ. ലോറിയിലല്ലേ? ഇതുപോലെ ഇത്ര സക്ര ലോറി ഒരു അടുത്തിന് വരുന്നത് നിങ്ങൾക്കും തന്ദിവസം എനിക്കും തന്ദിവസം. ഇപ്പൊ നിങ്ങൾ എന്നെ കൊണ്ടുപോയി വിട്ടിട്ട് നിങ്ങൾ എവിടെ പോകും? ഞങ്ങളിപ്പോ വേറെ വഴിക്ക് തമിഴ്നാട് വരെ പോയിട്ട് വന്നാ. ഓ വന്ന് രാത്രിയൊക്കെ രാത്രി ഞങ്ങൾ ഇവിടെ വന്ന്. അപ്പൊ പാലക്കാട് വന്നപ്പോഴാണ് അഞ്ചീമയെ കാണണം, അഞ്ചീമയെ കാണാൻ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾക്ക് ബാക്കി കിട്ടിയത് പറയാതല്ലേ. അതെ അതെ അതെ. ഇല്ലെങ്കിൽ ഇനി ഒരു കുറച്ചു നേരം ഇരുന്ന് വന്ന ഞാൻ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. ഇന്ന് ഇന്ന് എവിടെ ഞാൻ പോകില്ല, കിട്ടി ഞാൻ ഉണ്ടാവും. കൊറേ സാർമാർകൾ വരുന്നതാണ് കാണാന് അല്ലേ. അവരെയും കൂടി നമ്മൾ കണ്ടെത്താണല്ലോ. അതാണ് എല്ലാ മക്കളെയും കൂടി ഇന്ന് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നതാണ്. അവർ കാണാൻ വരും, അവരൊരു തന്ദിവസം തരും. ഇനി നമ്മൾ അവർക്ക് ഒരു തന്ദിവസം കൊടുക്കും.
അങ്ങനെയും പോണം. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന അമ്മയ്ക്ക് ഒത്തിരി നന്ദി.